മലയാള സിനിമയിൽ ജാതിമത വിവേചനങ്ങളില്ലെന്ന് യുവതാരം ടോവിനോ തോമസ്. ഷാർജ രാജേന്ദ്ര പുസ്തകമേളയിൽ മീറ്റ് ദി യൂത്ത് സ്റ്റാർ പരിപാടിയിലാണ് ടോവിനോ തോമസിന്റെ പ്രസ്താവന. മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനവും ടോവിനോ തോമസ് നിർവഹിച്ചു. പുസ്തകോത്സവ നഗരിയിലെ ബാൾറൂമിൽ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയവുമായിട്ടാണ് യുവതാരം ടോവിനോ തോമസ് സംവദിച്ചത്. തന്റെ വായനാനുഭവങ്ങളും സിനിമാനുഭവങ്ങളും എല്ലാം ടോവിനോ തോമസ് പങ്കുവച്ചു. മലയാള സിനിമയിൽ വിവേചനമുണ്ടെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ടോവിനോ തോമസ് പറഞ്ഞു. വ്യക്തിഗതമായ തോന്നലുകളിൽ നിന്നും മനോഭാവങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നതാണ് വിവേചനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ. ആളുകളുടെ അപകർഷതാബോധവും അഹംഭാവവും ഇത്തരം തോന്നലുകൾക്ക് കാരണമാകുന്നുണ്ടെന്നും ടോവിനോ പറഞ്ഞു. പഴയ കാലമൊന്നുമല്ല, ഇനിയും അങ്ങനെ തൊട്ടുകൂടായ്മ ആയിത്തം എന്നൊന്നും പറഞ്ഞ് ഇനിയും ജീവിക്കാൻ പറ്റില്ല. 2019 2020 ആവാൻ പോകുന്നു. ഇവിടെ നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും ഏത് ജാതിയെക്കാളും മതത്തിനേക്കാളും രാഷ്ട്രീയത്തിനേക്കാളും ഒക്കെ വലുത് മനുഷ്യത്വമാണെന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഒന്നും ഈ വിവേചനത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല. അത് വിവേചനത്തെ ഈസ് ഈക്വൽ ടു വിഡ്ഢിത്തരം, അത്രേ ഉള്ളൂ. അത് അതിൽ പരമൊന്നും പറയാനില്ല. തന്റെ ആദ്യ സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ കൂടുതൽ നന്നാക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. കുട്ടിക്കാലത്തെ ബാലപ്രസിദ്ധീകരണങ്ങൾ വായിച്ചതിനു ശേഷം 2009 വരെ കാര്യമായി ഒന്നും വായിച്ചിട്ടില്ല. 2009 കോയമ്പത്തൂരിൽ പഠിക്കുന്ന അവസരത്തിൽ കളഞ്ഞുകിട്ടിയ ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമാണ് വായനയിലേക്ക് കൈപിടിച്ചുയർത്തിയതെന്നും ടോവിനോ പറഞ്ഞു. ഖാലിദ് ഹുസൈനി അടക്കം ഇഷ്ടമുള്ള എഴുത്തുകാരെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും ടോവിനോ തോമസ് വിശദീകരിച്ചു. ഒരു വായനാശീലമാണ്. അതിനുശേഷം എല്ലാവരും നന്നായിട്ട് വായിക്കുന്നതിനോട് ഞാൻ ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു അൽക്കെമിസ്റ്റ് വായിക്കാൻ പറഞ്ഞു, ബിഗിനേഴ്സ് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ഒക്കെ വായിച്ചു തുടങ്ങി. അതിൽ ചേതൻ ഭഗത് സിംഗ് ബുക്കും അമീഷിൻ്റെ ശിവ ട്രയോളജിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഖാലിദ് ഹുസൈനിയാണ്. ഖാലിദ് ഹുസൈനിയ കൈട്രണ്ണൽ ആൻഡ് ദി മൗണ്ടൻസ് കൂടും തൗസൻഡ് സ്പ്ലെൻഡഡ് സൺസും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളുണ്ട്. എനിക്ക് അങ്ങനെയുള്ള കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങളോടാണ്, ഇമോഷണൽ ഡ്രാമാസിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ പുസ്തകങ്ങളെ ലൈബ്രറികളിൽ നിന്ന് എടുത്ത് വായിക്കാറില്ല. ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ പൈസ ഉള്ളത് കൂട്ടി വെച്ചിട്ട് ഞാൻ വാങ്ങി വായിച്ച പുസ്തകങ്ങൾ വെച്ച ഒരു കുഞ്ഞ് ലൈബ്രറി എനിക്കുണ്ട്. അതാണ് ഞാൻ എൻ്റെ വരും തലമുറകളിലേക്ക് കരുതിയിരുന്നത്. ഒരിക്കലും ആ പേപ്പറിന്റെ സുഖം ഒരു കിൻഡലിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിലോ മറ്റേ PDF വായിക്കുമ്പോൾ. പിതാവിൻ്റെതായി വീട്ടിലുള്ള പുസ്തകശേഖരത്തിൽ നിന്നും MT വൈക്കം മുഹമ്മദ് ബഷീറുമടക്കം മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെയും വായിക്കുന്നുണ്ടെന്നും ടോവിനോ പറഞ്ഞു. ടോവിനോ അഭിനയിച്ച ലൂക്ക, ആൻഡ് ദി ഓസ്കാർ ഗോസ്റ്റു എന്നീ പുസ്തകങ്ങളുടെയും കെ സുരേഷ് രചിച്ച നക്ഷത്രങ്ങൾ പറയാൻ ബാക്കി വെച്ചത് എന്ന പുസ്തകത്തിന്റെയും പ്രകാശനം ബാൾറൂമിൽ നടന്നു. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.